കർണാടകയിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. 224 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് 2615 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 5.5 കോടിയിലധികം വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, ഒരു മാസത്തെ വാശിയേറിയ പ്രചരണങ്ങൾക്കൊടുവിൽ ഇന്ന് കർണാടകയിൽ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. 5.5 കോടിയോളം ആളുകളാണ് ജനവിധി തേടുന്നത്. പോളിംഗ് ശതമാനം ചില ട്രെൻഡുകൾ നൽകുമെന്നുള്ള ഉറപ്പാണ്. 2018 72.5% പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കർണാടകയിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. 224 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് 2615 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 5.5 കോടിയിലധികം വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തുക. കർണാടകയിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. 224 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് 2615 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 5.5 കോടിയിലധികം വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തുക. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, വാശിയേറിയ 1 മാസത്തിനിടെ പ്രചാരണത്തിനിടെ കർണാടകയിൽ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 5.5 കോടിയിലധികം വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. പോളിംഗ് ശതമാനം ചില ട്രെൻഡുകൾ കൊണ്ടുവരുമെന്നുള്ളത് ഉറപ്പാണ്. 2018 72.45% പോളിംഗ് പോളിംഗ് ഉണ്ടായിരുന്നത്. 1 മണിക്കൂർ പൂർത്തിയായപ്പോൾ എന്തൊക്കെയാണ് അവിടുന്ന് ലഭിക്കുന്ന സൂചനകൾ? ആതിര, രാവിലെ മുതൽ തന്നെ ആളുകൾ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. രാവിലെ ഈ നടക്കാൻ പോകുന്ന ആൾക്കാരുൾപ്പെടെ അവർ രാവിലത്തെ ആ സമയത്ത് തന്നെ വന്ന് അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ എല്ലാവരും തന്നെ രാവിലെ തന്നെ അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടി എത്തിയിരുന്നു. യെദ്യൂരപ്പയാണ് ഈ ഒരു കാറ്റഗറിയിൽ ആദ്യം തന്നെ വോട്ട് രേഖപ്പെടുത്തിയ ആൾ. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു. അപ്പൊ തന്നെ നിർമ്മല സീതാരാമനും രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷ ആണ്, വിജയപ്രതീക്ഷ തന്നെയാണ് ബി ജെ പിക്കുള്ളത്. ബി ജെ പി കേവല ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് എത്തും എന്നുള്ള നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ഒരു 40 ദിവസങ്ങൾ നടന്നിരുന്ന ആ ഒരു വലിയ പ്രചാരണ പരിപാടികൾ, അതിന്റെ ഫലം ഏത് നിലയ്ക്കാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരു ആ ഒരു വിലയിരുത്തൽ, അത് എന്തായാലും അതിന്റെ ഒരു ഫലം അറിയണമെങ്കിൽ 13-ാം തീയതി വരെ കാത്തിരിക്കേണ്ടതുണ്ട്. പക്ഷേ ശക്തമായ രീതിയിലുള്ള ത്രികോണ മത്സരം നടക്കുമ്പോൾ 3 പാർട്ടികളും, അതായത് കോൺഗ്രസും ബി ജെ പിയും ജെ ഡി എസും, കൃത്യമായ രീതിയിൽ അവരുടെ വിജയ പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും ഈ കഴിഞ്ഞ സർവേകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഫലം അനുസരിച്ച് പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായും കോൺഗ്രസിന് തന്നെ ഒരു മുൻതൂക്കം ഈ ഒരു ഘട്ടത്തിലുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ 224 സീറ്റുകളിലേക്കുള്ള ആ ഒരു പോരാട്ടത്തിൽ ഏതാണ്ട് 2000-ലധികം വരുന്ന സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ്. ഇവിടെ കൃത്യമായ രീതിയിലുള്ള ഒരു ജാതി സമവാക്യങ്ങളൊക്കെ കൃത്യമായി നടപ്പിലാക്കപ്പെടുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ വോട്ട് ഷെയറുകൾ ഭിന്നിച്ചു പോകുന്ന നിലയ്ക്കുള്ള ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കർണാടകയിലുള്ളത്. അതനുസരിച്ചുള്ള നീക്കങ്ങളാണ് നടന്നു വരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ശക്തമായ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം തന്നെയാണ് സർക്കാരിനെതിരെ നിലനിൽക്കുന്നത്, നിലവിലെ ബി ജെ പി സർക്കാരിനെതിരെ നിലനിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെതിരെ വലിയ രീതിയിലുള്ള ജനരോഷം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 40% കമ്മീഷൻ വാങ്ങുന്ന സർക്കാരാണ് എന്ന നിലയ്ക്കുള്ള പ്രചാരണം വലിയ രീതിയിൽ തന്നെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു കമ്മീഷൻ സർക്കാരാണ് കർണാടകയിൽ നിലവിലുള്ളത് എന്ന നിലയ്ക്കുള്ള വിമർശനമാണ് പൊതുവിൽ ഉയർന്നു വന്നത്. ആ ഒരു സാഹചര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിമർശനത്തിന് പോലും വിധേയമാകുന്ന നിലയ്ക്ക് ഒരു ഒരു പരസ്യം കോൺഗ്രസ് അവിടുത്തെ പത്രങ്ങളിൽ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഒരു കോൺട്രാക്ടറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. കോൺട്രാക്ടർ ആത്മഹത്യ ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ മരണക്കുറിപ്പിൽ അദ്ദേഹം എഴുതി വെച്ച കാര്യം ജീവിക്കാൻ ഒരു തരത്തിലുള്ള നിവൃത്തിയും ഇല്ലാതെയായിരിക്കുന്നു. എല്ലാവർക്കും തന്നെ കമ്മീഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. 40% കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊന്നും തന്നെ ഇല്ല എന്ന നിലയ്ക്കുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഒരു ആ ഒരു ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 40%
കമ്മീഷൻ വാങ്ങുന്ന സർക്കാർ എന്ന നിലയ്ക്ക് ഒരു കമ്മീഷൻ സർക്കാർ എന്ന നിലയ്ക്ക് തന്നെ ആ ഒരു വിമർശനം സർക്കാരിനെതിരെ പൊതുവായി ഉയരുകയും ഒപ്പം തന്നെ കോൺഗ്രസ് അത് പ്രചാരണ ആയുധമാക്കുകയും ചെയ്തത്. അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഈ ഒരു വിഷയങ്ങൾ സർക്കാരിനെ കൃത്യമായ രീതിയിൽ തന്നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യമായിരുന്നു. ഒപ്പം തന്നെ നിലവിൽ അവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ, കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും കർഷകരുടെ മക്കൾക്കും അവിടെ വിവാഹം പോലും നടക്കാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന നിലയ്ക്കുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ദളിത് വോട്ടുകളുടെ ഒരു ഏകീകരണം, ഒപ്പം മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം, ഇതെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസിന് വിജയ പ്രതീക്ഷ നൽകുന്നതും എന്നത് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ആദ്യം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ അത് വലിയ രീതിയിൽ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാകുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം കഴിഞ്ഞ തവണത്തെ 74% മുകളിലേക്കുള്ള ആ ഒരു പോളിംഗ് ശതമാനം അത് കഴിഞ്ഞ തവണ വന്നപ്പോൾ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പിക്ക് അന്ന് കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ ജെ ഡി എസും ഒപ്പം തന്നെ കോൺഗ്രസും സംയുക്തമായ ഒരു സർക്കാരിനെ രൂപീകരിക്കുന്ന ഒരു സാഹചര്യം 2018 ഉണ്ടായിരുന്നു. എന്നാൽ അത് അതിനുശേഷം വലിയ രീതിയിലുള്ള കുതിര കച്ചവടങ്ങൾ നടത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഭരണം പിടിച്ചെടുക്കുന്ന ഓപ്പറേഷൻ താമര പോലുള്ള ആ ഭംഗിവാക്കിട്ട് വിളിക്കുന്ന ആ ഒരു സംഭവം അത് കൃത്യമായും രാഷ്ട്രീയ കുതിര കച്ചവടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ രാഷ്ട്രീയ കുതിര കച്ചവടത്തിലൂടെ തന്നെ ഭരണം നേടിയെടുക്കുന്ന ഒരു നിലയിലേക്ക് ബി ജെ പി അന്ന് എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടുന്നത്. എന്തായാലും 113 എന്നുള്ള ആ ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് കോൺഗ്രസിന് എന്തായാലും എത്തേണ്ടതുണ്ട്. കേവലം ഒരു വിജയം മാത്രം മതിയാവില്ല. എന്തായാലും 120 സീറ്റിന് മുകളിൽ കോൺഗ്രസിന് നേടിയെങ്കിൽ മാത്രമേ അവിടെ ഭരണത്തിൽ ഉറച്ചിരിക്കാൻ ഒരുപക്ഷെ കോൺഗ്രസിന് സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായും ബി ജെ പി അവിടെ ആ ഓപ്പറേഷൻ താമര എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന കുതിര കച്ചവടം നടത്തുമെന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കങ്ങളും ഇല്ല. എന്തായാലും നിരവധിയായിട്ടുള്ള നേതാക്കളുടെ ഒരു പിന്തുണ, നേരത്തെ ബി ജെ പിയുടെ പക്ഷത്തുണ്ടായിരുന്ന നിരവധി നേതാക്കളുടെ പിന്തുണ ഇത്തവണ കോൺഗ്രസിനുണ്ട് എന്നതാണ് അവിടെ കോൺഗ്രസിന് നൽകുന്ന മറ്റൊരു മുൻതൂക്കം എന്ന് പറയുന്നത്. ജഗദീഷ് ഷെട്ടാറിനെ പോലെയുള്ള നേതാക്കളൊക്കെ വരുമ്പോൾ ഒരു സമുദായത്തെ മൊത്തത്തോടെ അദ്ദേഹം കൂട്ടിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചേക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കോൺഗ്രസ് പങ്കുവെക്കുന്നുണ്ടെങ്കിലും അത്രമാത്രം ഒന്നും ഇല്ലെങ്കിൽ പോലും പക്ഷേ ഒരു ആ ഒരു വിഭാഗത്തിന് ഒരു ഭൂരിപക്ഷം വോട്ടുകൾ കോൺഗ്രസിന് സമാഹരിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് കോൺഗ്രസിനുള്ളത്. ഒപ്പം തന്നെ ബി ജെ പി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ചില നടപടികൾ അതും കോൺഗ്രസിന് അനുകൂലമാകുന്ന നിലയിലേക്ക് ഒരുപക്ഷെ എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഒപ്പം തന്നെ അതിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷ കോൺഗ്രസ് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ദക്ഷിണ കർണാടക ഉൾപ്പെടെ വലിയ രീതിയിൽ ജെ ഡി എസിന് പിന്തുണ നൽകുന്ന ഒരു സ്ഥലമാണ്. അവിടെ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം കഴിഞ്ഞ തവണ ഉണ്ടാക്കാൻ സാധിച്ചില്ല. വലിയ രീതിയിലുള്ള മുന്നേറ്റം അവിടെ ജെ ഡി എസിനാണ് സാധിച്ചത്. അവിടെ ഈ മുസ്ലിം മജോറിറ്റി മേഖലയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ നിന്ന് കൃത്യമായ രീതിയിൽ വോട്ട് മുസ്ലിം വോട്ടുകൾ സമാഹരിക്കാൻ കോൺഗ്രസിന് സാധിച്ചാൽ അവിടെ മികച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ അവിടെ കോൺഗ്രസിന് വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും ജെ ഡി എസിനെ ചിറകരിഞ്ഞുകൊണ്ട് തന്നെ വേണം കോൺഗ്രസിന് മുകളിലേക്ക് എത്തേണ്ടതുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഏതെങ്കിലും തരത്തിൽ ജെ ഡി എസ് ഈ ഒരു ഘട്ടത്തിൽ അവരുടെ ഒരു വലിയൊരു മുന്നേറ്റം ജെ ഡി എസ് നടത്തിക്കൊണ്ടു പോകാൻ അല്ലെങ്കിൽ ഒരു അവർ ഒരു കിങ് മേക്കർ എന്ന നിലയിലേക്ക് ഒരുപക്ഷെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായെന്നാൽ ഉറപ്പായി ഒരു വലിയ രീതിയിലുള്ള വിലപേശൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണത്തേത് മാതിരി ആയിരിക്കില്ല. ഒരുപക്ഷെ ബി ജെ പിയുമായി ചേർന്ന് ഒരുപക്ഷെ ഒരു സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പോലും ഈ ജെ ഡി എസ് നടത്താനുള്ള സാധ്യത തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുന്നത്. കാരണം എല്ലാ കാലത്തും ഭരണത്തിൽ ഉള്ള ഒരു വിഭാഗം തന്നെയാണ് ഈ ജെ ഡി എസ് എന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ജെ ഡി എസ് എന്ന് പറയുന്നത്. കാരണം ആ നിലയ്ക്കാണ് അവരുടെ ആ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ജെ ഡി എസിന്റെ സ്ഥാനാർത്ഥി നിർണയം പോലും ഉൾപ്പെടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഈ അധികാരത്തോടുള്ള അവരുടെ ആ ഒരു താല്പര്യം, ആ ഒരു വിഭാഗത്തിന്റെ താല്പര്യം കൃത്യമായ രീതിയിൽ തന്നെ ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ കുടുംബത്തിൽ ഇനി ഒരു മനുഷ്യൻ പോലും ഒരുപക്ഷെ സ്ഥാനാർത്ഥിയാവാനായിട്ട് ഉണ്ടാവില്ല എന്ന നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ പോലും പലയിടങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം ആ നിലയ്ക്കാണ് അവരുടെ ഈ സീറ്റ് നിർണയം പോലും നടന്നിട്ടുള്ളത് എന്നുള്ള സാഹചര്യങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ആ ഒരു ഇടത്തിൽ നിന്നും കൃത്യമായ രീതിയിലുള്ള വോട്ട് സമാഹരിക്കാൻ ആ ജെ ഡി എസിന് കിട്ടുന്ന വോട്ട് സമാഹരിക്കാൻ കോൺഗ്രസിന് സാധിച്ചാൽ ഈ ദക്ഷിണ കർണാടകയിൽ കൃത്യമായ രീതിയിലുള്ള മുന്നേറ്റം, നേരത്തേതിനേക്കാൾ വലിയൊരു മുന്നേറ്റം നടത്താൻ സാധിച്ചാൽ ഉറപ്പായും ആ കോൺഗ്രസിന് അതൊരു വലിയ നേട്ടമാണ്. എന്തായാലും 113 എന്ന ഒരു മാന്ത്രിക സംഖ്യ മാത്രം
മതിയാവില്ല, സ്വസ്ഥമായി ഭരണത്തിൽ ഇരുന്ന് ഭരിക്കാൻ കോൺഗ്രസിന് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം റിസോർട്ട് രാഷ്ട്രീയം, ഒപ്പം തന്നെ ഈ ഓപ്പറേഷൻ താമര എന്ന് വിളിക്കുന്ന കുതിര കച്ചവടം തുടങ്ങിയ വിഷയങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് ഈ ഇത്തരത്തിലുള്ള കുറെ സംഭവങ്ങൾ കൂടി മറികടന്നെങ്കിൽ മാത്രമേ കോൺഗ്രസിന് വിജയത്തിലേക്ക് അല്ലെങ്കിൽ ഭരണത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു വോട്ട് ഷെയർ, വലിയ രീതിയിലുള്ള മുന്നേറ്റം കോൺഗ്രസിന് ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 50% മുകളിലേക്ക് വോട്ട് ഷെയർ നേടിയെടുക്കുന്നതിന് അവിടെ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 38% മുകളിൽ മാത്രമായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. എന്നാൽ അത് നേരെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ബി ജെ പിയിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. എന്നാലും ബി ജെ പിക്കും അതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് കർണാടക തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കാരണം കർണാടകയിൽ ബി ജെ പിക്ക് ഈ ദക്ഷിണേന്ത്യയിൽ ആകപ്പാടെയുള്ള ഒരു സംസ്ഥാനമാണ്. അത് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത് ബി ജെ പിക്ക് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അവർ അതിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് അതിനെ കാരണം തെരഞ്ഞെടുപ്പ് കാല അല്ലെങ്കിൽ പ്രചാരണ കാലയളവിൽ ബി ജെ പി നടത്തിയിട്ടുള്ള പരിപാടികളെല്ലാം തന്നെ അതിനെ ശരിവെക്കുന്ന തരത്തിലാണ്. ഒരു പ്രധാനമന്ത്രി ഇത്രമാത്രം ദിവസങ്ങളിൽ ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിക്കുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കണ്ടിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ബി ജെ പിയും എത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും യെദ്യൂരപ്പയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ബി ജെ പി എന്തായാലും അധികാരത്തിൽ വരും, 80% ജനങ്ങൾ ബി ജെ പിക്ക് ഒപ്പമാണ് എന്നുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ 130 സീറ്റുകൾ നേടാൻ ബി ജെ പിക്ക് സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അദ്ദേഹം പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും 224 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 5 crore+ വരുന്ന ആളുകൾ അവരുടെ വിധി അല്ലെങ്കിൽ അവരുടെ വിധി എഴുതുകയാണ്. എന്തായാലും ശക്തമായ രീതിയിലുള്ള ത്രികോണ മത്സരം തന്നെ അവിടെ കർണാടകയിൽ നടക്കുന്നു. രാവിലെ മുതൽ ആരംഭിച്ച പോളിംഗ് ഇപ്പോഴും തുടരുന്നു. ഏതാണ്ട് ആദ്യത്തെ 1.5 മണിക്കൂർ നടന്നിരിക്കുന്ന അല്പസമയത്തിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രീതിയിലുള്ള ആ ഒരു പെർസെൻറ്റേജ് കണക്ക്, ശതമാന കണക്കുകൾ കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ എല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായും ചർച്ചയാവേണ്ട വിഷയങ്ങൾ തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള സാമുദായികമായിട്ടുള്ള വിഷയങ്ങൾ പോലും ഇത്തരത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും വോട്ടെടുപ്പ് രാവിലെ 7 തന്നെ ആരംഭിച്ചു, വൈകുന്നേരം 6 വരെ വോട്ടെടുപ്പ് പുരോഗമിക്കും. നേതാക്കൾ എല്ലാവരും തന്നെ, ഏതാണ്ട് പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അതിന്റെ നടപടിക്രമങ്ങൾ, അത് ആളുകളെ കൂടുതലായി വോട്ടെണ്ണൽ അല്ലെങ്കിൽ വോട്ടെടുപ്പ് കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും എന്തായാലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. അതിര ശരി എബി, കർണാടകയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 224 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് 2615 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 5.25 crore+ വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എബി ജോൺ തോമസ്.